അപ്പൊ ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് നമ്മൾ മനുഷ്യരല്ലേ? അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞോ? ഓക്കെ, ഇനി ഇത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ രാവിലെ വന്നപ്പോ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഉമ്മച്ചി അല്ലെങ്കിൽ വാപ്പച്ചി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മൾ കഴിക്കുകയാണ്, അല്ലല്ലോ. നമുക്ക് വിശപ്പുണ്ട്, ആ വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ വസ്ത്രങ്ങൾ ഇടുന്നത് എന്തിനാണ്? നമ്മുടെ നഗ്നത മറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലെ. ശ്വാസം വലിക്കുന്നത് എന്തിനാണ്? ജീവനോടെ ഇരിക്കാൻ അല്ലെ, അല്ലെങ്കിൽ എന്താവും? വെട്ടിയുള്ള ഉള്ളിൽ പോകും. അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പൊ അത് നിങ്ങളുടെ ബോധ്യമായി അല്ലെ. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്, വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഭക്ഷണം എല്ലാവരും ഒരുപോലത്തെ ഭക്ഷണം ആയിക്കോളണമെന്നില്ല, ശരിയല്ലേ. ഇഡ്ലി കഴിച്ചവരുണ്ടാവും, പൊറോട്ട പൊറോട്ടയും ബീഫും കഴിച്ചവരുണ്ടോ? ഓക്കെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് വേണ്ടിക്ക് വരുന്നുണ്ട്, എനിക്ക് വേണം അല്ലേ. ഇവിടുത്തെ അധ്യക്ഷന്റെ പെർമിഷനോട് കൂടി മോളെ ഞാൻ നിന്റെ വീട്ടിൽ വരുന്നുണ്ട്, പറഞ്ഞിപ്പിക്കും. റെഡി? ഓക്കെ. അല്ല, ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചു എന്നുള്ളതല്ല, എങ്ങനെ കഴിച്ചു എന്നുള്ളതല്ല, വിശപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തത്. ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പഠനവും. എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും. ശരിയല്ലേ? ഇപ്പൊ വീട്ടില് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉമ്മച്ചിനോട് പറയില്ലേ, എനിക്കിന്ന് ഈ കറി ഉണ്ടാക്കി തരണം? പറയാറുണ്ടോയില്ലേ? കാരണം നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങളത് പറയുന്നത്. അത് തന്നെയാണ് മക്കളെ ഞാൻ കുറച്ചു മുന്ന് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളോടാണ്. അവിടെ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ടതില്ല. അത് നിങ്ങൾ എട്ടാം ക്ലാസ്സിലാണോ, ഒമ്പതിലാണോ, പത്തിലാണോ, പ്ലസ് വൺ ആണോ, പ്ലസ് ടു ആണോ, ഡിഗ്രി ആണോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവർക്ക് സാധിക്കില്ല എങ്കിൽ അവർ അതിന്റെ അധ്യാപകന്മാരെ കണ്ട് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ, കാരണം എന്റെയൊക്കെ പ്രായം തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഈ വക സാഹചര്യങ്ങളോ ഈ വക സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇന്ന് സാഹചര്യങ്ങളുമുണ്ട്, സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരുക്കി തരിക തന്നെ ചെയ്യും. അപ്പൊ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അത് ഒരുക്കി തരാൻ നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നിങ്ങളുടെ അധ്യാപകന്മാരുണ്ട്. ഭക്ഷണം എന്തിനാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വേണം. ആ തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും. ആ തോന്നൽ ഇല്ലാത്തത് കൊണ്ടാണ് പഠനം മുന്നോട്ട് പോകാത്തത്. ജീവിതത്തിൽ വിജയിക്കണം, അല്ലാണ്ട് പഠനത്തിലല്ല നമ്മൾ വിജയിക്കേണ്ടത്, ജീവിതത്തിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. പക്ഷെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം, നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങണം, നല്ല കോളേജിൽ പോകണം, നല്ല ഡിഗ്രി വേണം. ശരിയാണോ തെറ്റാണോ അല്ലേ? പക്ഷെ നല്ല സർട്ടിഫിക്കറ്റും നല്ല ഡിഗ്രിയും കിട്ടിയത് കൊണ്ട് നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടും? ഇല്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പൊ അത് മാത്രം പോലെ നമുക്ക് രക്ഷപ്പെടേണ്ടത്, നമ്മൾ വിജയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. ആ ജീവിതമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള
വഴികളാണ് നിങ്ങളുടെ പഠനം, വിശപ്പ് നിങ്ങളുടെ ലക്ഷ്യം. അവിടെ നിങ്ങൾ ഇഡ്ഡലി കഴിച്ചു, ദോശ കഴിച്ചു, ചായ കൂട്ടിക്കാണോ കഴിച്ച്, ചട്നി കൂട്ടിക്കാണോ കഴിച്ച് എന്നുള്ളത് പ്രസക്തമല്ല. വിശപ്പ് മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യണം. അതിലേക്കുള്ള ചെറിയ ടെക്നിക്കുകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു പേപ്പർ പെൻസിൽ ഉണ്ട്, ശരിയോ? നിങ്ങളുടെ പേര് ഒന്ന് എഴുതണം.
ഒന്നിനൊക്കെ സജസ്റ്റ് ചെയ്തു, പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നും. ഒരാൾ വീട്ടിൽ നിന്ന് പറയാ ഭീമോൻ പഠിക്കൂ. ജീവിതം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, നമ്മളാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഹലോ, ഇവിടെ ശ്രദ്ധിക്കും. പെൺകുട്ടികളുടെ ഭാഗത്ത് നാലാള്, ഒരു കുട്ടി ധൈര്യം വന്നു നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനും ഞാൻ ഇവിടെ ആവശ്യപ്പെടില്ല. ഏതെങ്കിലും ഒരു കുട്ടി വന്നു ധൈര്യമായിട്ട് പേടിക്കില്ലേ? നിങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എല്ലാവരും. പിന്നെ നിങ്ങൾ ആരെയാണ് പേടി? എന്നെയാണോ പേടി? എന്നെ പേടിയിട്ടോ. പിന്നെ ധൈര്യമായിട്ട് വീട്ടിലേക്ക് നല്ലൊരു ധൈര്യം. നിനക്ക് മനുഷ്യരുന്ന് ഞാൻ അവിടെ നിന്ന് ഇട്ടുകൊണ്ടിരുന്നത് വീട്ടു വരാൻ പറഞ്ഞപ്പോ വീട്ടു വരാനും വയ്യ. ഓക്കെ, മോള് എന്താ ചെയ്യേണ്ടത്? മോള് രണ്ട് കൈ വരുന്ന എല്ലാരും ശ്രദ്ധിക്കണേ. എന്റെ കയ്യില് രണ്ട് റബ്ബർ ബാൻഡ് ഉണ്ട്. ഓക്കെ, മോള് രണ്ട് വരുന്ന ഈ റബ്ബർ ബാൻഡ് മാക്സിമം ടൈറ്റ് ആക്കി മനസ്സിലായില്ലേ? ഓക്കെ, മോള് മാക്സിമം ടൈറ്റ് ആക്കും. എന്താ പറയാ, പേര് എന്തെങ്കിലും കുരുടിക്കണം വല്ലാണ്ട് കൊണ്ടാകും പ്രശ്നമില്ല. അവരുടെ കയ്യിൽ എഴുതിയിട്ടോ. ഓക്കെ ഓക്കെ, നിങ്ങളുടെ അവരുടെ അനുഭവം എന്ന് പറയാം. ആ, ഇതിപ്പോ ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നോട് പറയില്ലേ ഇക്കണ്ട കുട്ടികളുടെ കയ്യിൽ കൂടുതലും എനിക്ക് റബ്ബർ ബാൻഡ് ഇടാൻ പറ്റും. പറ്റില്ലല്ലോ. അപ്പൊ മോനെ നീ ധൈര്യമായിട്ട് പറയുന്നത് പിടി, ആ കൈയോട് പിടി, നീ കൈയോട് പിടി. എന്താ ഞാൻ പറയട്ടെ? നീ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലുണ്ട്. കയ്യിലൊരു ചെറിയ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുള്ളൂ, അപ്പോഴേക്കും മൂപ്പർക്ക് അസ്വസ്ഥതയാണ് അല്ലേ? അല്ലെ, ഇതൊരു ഗെയിം ഗെയിം അല്ല. ഇത് നിങ്ങൾ അതിന്റെ ഒരു ഇതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മോനത് വിളിച്ചത് അങ്ങനെയൊക്കെ ചെയ്തു. ഓ, വെരി ട്രാജഡി ആണോ? ഓക്കെ, അത്ര കെട്ട് തന്നു മനുഷ്യത്തിലേക്ക് എക്സ്പീരിയൻസ് വളരെ. ഓക്കെ, നല്ല നല്ല വേദന ഉണ്ട്, പറ നല്ല വേദന ഉണ്ട് അല്ലേ? ശരിയാണോ തെറ്റാണ്? മോൾ മൈക്ക് യൂസ് ചെയ്ത് സംസാരിക്കുന്നു, എന്നോടല്ല സംസാരിക്കുന്നു, ഈ കുട്ടികളോടാണ്. നല്ല പേരുണ്ട്. ഓക്കെ, അപ്പൊ മോളോട് ഞാൻ പറയാം. ഹലോ, ഈ മോളോട് ഞാൻ പറയുകയാണ്, ഈ ക്ലാസ് കഴിയുന്നത് വരെ അതുപോലെ ഇരുന്നിട്ട് ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞാൽ സാധിക്കുമോ ഇല്ലയോ? ക്ലാസ് സാധിക്കില്ല. ഹലോ, പ്ലീസ്
അപ്പോ ശാരീരികമായിട്ട് അസ്വാസ്ഥ്യം നമുക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല, ശരിയല്ലേ? നിങ്ങളുടെ കയ്യ് മുറിയെ ഒന്നും സംഭവിച്ചിട്ടില്ല. കയ്യ് രണ്ട് വിരല് കൂട്ടിയിട്ട് ഞാൻ അതിലൊരു റബ്ബർ ബാൻഡ് ടൈറ്റായിട്ട് ഇടുകയാണ് ചെയ്തത്. നമ്മൾ ഇംഗ്ലീഷിൽ പറയും സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി, അല്ലെ? ആരോഗ്യമുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ്. ശരിയാണോ തെറ്റാണോ? അത് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്.